ഹായ് നമസ്കാരം ചാനൽ 13.8 ൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ജനുവരി മാസം 8-ാം തീയതിയാണ് നമ്മൾ ശാസ്ത്രീയ മനോവൃത്തിയും യുക്തി വിചാരവും സ്വതന്ത്ര ചിന്തയും അന്വേഷണ ത്വരയും ഒക്കെ ജീവിതത്തിൽ പകർത്തിയ അത് കൊണ്ടാടുന്ന നമ്മെപ്പോലുള്ള ആളുകൾക്ക് വലിയ അവിസ്മരണീയമായിട്ടുള്ളൊരു ദിനമാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്ന് സ്റ്റീവൻ ഹോക്കിങ്ങിൻ്റെ ജന്മദിനമാണ് അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല 2 വർഷം മുമ്പ് 2018 മാർച്ച് മാസം 14-ാം തീയതി അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു നമുക്കറിയാം അപ്പോൾ ഈ അവസരത്തിൽ ഈ സുദിനത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ 79 വയസ്സാകുമായിരുന്ന ഈ സുദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ വലിയൊരു അവിസ്മരണീയമായിട്ടുള്ള അത്ഭുതാവഹമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് നമുക്കറിയാം അദ്ദേഹം ശാസ്ത്ര മേഖലയ്ക്ക് പ്രത്യേകിച്ച് കോസ്മോളജിക്കും അതുപോലെ തന്നെ ക്വാണ്ടം ഫിസിക്സിനും ഒക്കെ നൽകിയ സംഭാവനകൾക്ക് അപ്പുറത്ത് അത് നൽകുവാനായിട്ട് അദ്ദേഹം കാണിച്ച ഇച്ഛാശക്തി പ്രത്യേകിച്ചും അദ്ദേഹത്തെ തളർത്തിയ ഒരു രോഗത്തെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ അവിസ്മരണീയമായിട്ടുള്ള അതിജീവനം കൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ കൂടുതൽ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു ഒക്കെ അപ്പോൾ അങ്ങനെയൊരു സന്ദർഭത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് 2014 ഇറങ്ങിയ ഒരു ബയോപിക് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ജെയിൻ വൈൽഡ് അല്ലെങ്കിൽ ജെയിൻ ഹോക്കിങ് ട്രാവലിംഗ് ടു ഇൻഫിനിറ്റി മൈ ലൈഫ് വിത്ത് സ്റ്റീവൻ എന്ന് പറയുന്ന പുസ്തകത്തെ ആധാരമാക്കി ജെയിംസ് മാഷ് സംവിധാനം ചെയ്ത അദ്ദേഹത്തെക്കുറിച്ച് അതിനു മുമ്പും ശേഷവും ഡോക്യുമെൻ്ററികളും ചലച്ചിത്രങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും 2014 ഇറങ്ങിയ തിയറി ഓഫ് എവറിത്തിങ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ അതേ നാമത്തിൽ റിലീസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ചിത്രം വളരെ അനന്യവും അസാധാരണവും തികച്ചും മികവുറ്റ ഒന്നുമായി മാറുന്നു എന്നുള്ളതുകൊണ്ട് ആ ചിത്രത്തെ അവലംബിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ചില പൊതുവായ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും ഒരു പ്രഭാഷണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ശാസ്ത്രലോകത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് പറയാൻ ഞാൻ തീർത്തും അയോഗ്യനാണ് ഞാനൊരു ശാസ്ത്രകാരനല്ല ശാസ്ത്രം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സയൻസ് ഈസ് സംവാട്ട് ഗ്രീക്ക് ടു മീ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ എന്നല്ല വളരെ പ്രാഥമികമായ കാര്യങ്ങൾ പോലും അറിയില്ല എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശാസ്ത്രീയ മനോവൃത്തിയും ശാസ്ത്രവും മനുഷ്യരാശിയെ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു അല്ലെങ്കിൽ അതിന് മാത്രമാണ് പങ്ക് വഹിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അനുസ്മരിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് എന്തായാലും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ കേട്ട ഏറ്റവും അനിർവാജ്യമായിട്ടുള്ള ആത്മീയാനുഭൂതി പകരുന്ന വാക്കുകൾ പറഞ്ഞത് സ്റ്റീവനായിരുന്നു ആത്മീയമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ആത്മവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ടതോ ഒന്നുമല്ല മറിച്ച് നമ്മൾ മനുഷ്യർ നമ്മൾ മർത്യരാണല്ലോ ഒരു ജീവജാലം എന്നുള്ള നിലയിൽ കുറച്ചു കാലം ജീവനോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന വളരെ പരിമിതമായിട്ടുള്ള വിഭവശേഷിയും അല്ലെങ്കിൽ അറിവുകളും ഒക്കെയുള്ള ഒരു ജീവി അതിൻ്റെ തലച്ചോറിൻ്റെ ബലത്തിൽ അതിനെ നിലനിർത്തുന്ന പ്രതിഭാസങ്ങൾക്ക് അപ്പുറത്തുള്ള ചില പ്രതിഭാസങ്ങളെക്കുറിച്ചും അവസ്ഥകളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുകയും അതിൻ്റെ ജീവനെ അതിവർത്തിക്കുകയും ചെയ്യുന്ന ചില മേഖലകളിലേക്ക് വ്യാപരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു അനുഭവത്തെയാണ് ആത്മീയത കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അർത്ഥത്തിൽ വളരെ ആത്മീയമായ വരികൾ കുറിച്ചത് ഒരു മതപുരോഹിതനോ അല്ലെങ്കിൽ മതഗ്രന്ഥമോ ഒന്നുമല്ല മറിച്ചത് ഹോക്കിംഗ് ആയിരുന്നു ഹോക്കിങ്ങിൻ്റെ ആ വാക്കുകളിലേക്ക് നമുക്ക് പോകാം ആദ്യമായി എൻ്റെ ഇംഗ്ലീഷ് ഞാൻ വായിക്കാം അതിനുശേഷം വളരെ പരിക്കിനെങ്കിലും ഞാൻ ചെയ്ത അതിൻ്റെ ട്രാൻസ്ലേഷനും ഞാൻ വായിക്കാം സ്റ്റീഫൻ്റെ വാക്കുകളിലേക്ക് അദ്ദേഹം ഈ വാക്കുകൾ പറയാനിടയായ സാഹചര്യം ഒരു കോൺഫറൻസിൽ അദ്ദേഹത്തോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു മിസ്റ്റർ സ്റ്റീഫൻ ഹോക്കിങ് താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ താങ്കളെ മുന്നോട്ട് നയിക്കുന്ന പ്രത്യേകിച്ച് അദ്ദേഹം വീൽ ചെയർ ബൗണ്ടായിട്ടുള്ള ക്രിപ്പിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാം അപ്പോൾ പ്രത്യേകിച്ചും ഇതുപോലുള്ള ആളുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിലും മതത്തിലും ഒക്കെ വിശ്വസിക്കുന്നത് കൂടുതലായിട്ടും അതിൽ നിന്നും വ്യതിരിക്തനായിട്ട് അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ദയനീയമെന്ന് തോന്നിക്കുന്ന ആ കിടപ്പിൽ പോലും നമുക്കറിയാം സ്റ്റീഫൻ ഹോക്കിങ് എന്ന പേര് നമ്മൾ വായിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഓടി വരുന്ന ചിത്രമുണ്ട് വീൽ ചെയറിൽ ശിരസ് ഒരു വശത്തേക്ക് ചിരിഞ്ഞ് ചുണ്ടുകൾ വക്രീകരിക്കപ്പെട്ടുള്ള നിലയിൽ ഏതൊരു മനുഷ്യനും
ദൈന്യതയും അല്ലെങ്കിൽ കരുണയും ഒക്കെ മുറ്റുന്ന ഒരു രൂപമായിട്ടാണ് അദ്ദേഹം കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ കിടക്കുന്ന സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് തെല്ലുധാർഷ്ട്യത്തോടെ എന്ന വണ്ണമായിരിക്കാം ഇയാൾ ചോദിച്ചത്, താങ്കൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു, പക്ഷേ താങ്കളെ മുന്നോട്ട് നയിക്കുന്ന മറ്റെന്തെങ്കിലും ഒരു ദർശനം ഉണ്ടോ എന്ന ചോദ്യം. ആ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ട് വളരെ ആലോചിച്ച് അല്പസമയം അതിനോട് ആ ചോദ്യത്തോട് വിമുഖത കാണിക്കുന്നു എന്ന ഒരു തോന്നൽ ഉളവാക്കിയ ശേഷം അദ്ദേഹം അളന്നു തൂക്കിക്കൊടുത്ത മറുപടിയാണിത്. ഞാൻ ഇത് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ബയോഗ്രഫിയിൽ നിന്നല്ല, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തിയറി ഓഫ് എവറിത്തിങ് എന്ന 2014 ഇറങ്ങിയ ചിത്രത്തിൽ കണ്ട രംഗത്തിൽ നിന്നാണ് ഇത്രയും വിശദീകരണങ്ങൾ നൽകിയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതായിരുന്നു: ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് വി ആർ ജസ്റ്റ് ആൻ അഡ്വാൻസ്ഡ് ബ്രീഡ് ഓഫ് പ്രിമേറ്റ്സ് ഓൺ എ മൈനർ പ്ലാനറ്റ് ഓർബിറ്റിംഗ് അറൌണ്ട് എ വെരി ആവറേജ് സ്റ്റാർ ഇൻ ദ ഔട്ടർ സബർബ് ഓഫ് വൺ അമംഗ് 100 billion ഗാലക്സീസ്. ബട്ട് എവർ സിൻസ് ദ ഡോൺ ഓഫ് സിവിലൈസേഷൻ പീപ്പിൾ ഹാവ് ക്രേവ്ഡ് ഫോർ ആൻ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ അണ്ടർലൈയിങ് ഓർഡർ ഓഫ് ദ വേൾഡ്. ദർ ഓട്ട് ടു ബി സംതിങ് വെരി സ്പെഷ്യൽ അബൌട്ട് ദ ബൗണ്ടറി കണ്ടീഷൻസ് ഓഫ് ദ യൂണിവേഴ്സ്. And what can be more special than that? There is no boundary, and there should be no boundary to human endeavor. We are all different. However bad life may seem, there is always something you can do and succeed at. While there is life, there is hope. ഞാൻ മലയാള വിവർത്തനം ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. 100 billion വരുന്ന ഗാലക്സികളുടെ പ്രാന്തങ്ങളിലെങ്ങോ വിളങ്ങുന്ന ശരാശരി വലിപ്പം മാത്രമുള്ള ഒരു നക്ഷത്രത്തെ വലയം വയ്ക്കുന്ന ഒരു ചെറുഗ്രഹത്തിലെ വികാസം പ്രാപിച്ച വാനരവർഗം മാത്രമാണ് നമ്മൾ. നാഗരികതയുടെ ആഗമനത്തോടെ മനുഷ്യർക്ക് ലോകം ഇത്തരത്തിൽ നിലനിൽക്കുന്നതിൻ്റെ പിന്നിലെ കാരണങ്ങളെ അറിയാനുള്ള അഭിവാഞ്ച വർദ്ധിച്ചു. പ്രപഞ്ചത്തിൻ്റെ അതിരുകളെ ചുറ്റിപ്പറ്റി സവിശേഷമായ എന്തോ ഒന്നുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അതിരുകളില്ലായ്മ എത്ര വിസ്മയകരമായിട്ടുള്ള ഒരു സവിശേഷതയായിരിക്കണം. മനുഷ്യപ്രയത്നത്തിനും അതിരുകൾ ഉണ്ടായിക്കൂടാ. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. ജീവിതം എത്ര ദുസ്സഹമായി അനുഭവപ്പെട്ടാലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാവുന്ന ചിലതുണ്ട് അതിൽ വിജയിക്കുവാനും. ജീവൻ എവിടെയാണോ അവിടെ പ്രതീക്ഷയുണ്ട്. എത്ര മനോഹരമായ, എത്ര ആത്മീയാനുഭൂതി പകരുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ, അല്ലേ? ഇത് കേവലം ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു മതപുരോഹിതനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മതഗ്രന്ഥങ്ങളിൽ നിന്നോ ഉള്ള ഉദ്ധരണിയല്ല. സ്റ്റീഫൻ ഹോക്കിങ് എന്ന് പറയുന്ന ദൈവത്തിൽ വിശ്വസിക്കാത്ത, മതപ്രമാണങ്ങളെ നിരാസിച്ച, ഒരുപക്ഷെ കഴിഞ്ഞ ഒരു 100 കാലത്തോളം, അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം സയൻസിൽ ആക്റ്റീവായിരുന്ന ഒരു 50 വർഷക്കാലത്തോളമെങ്കിലും വ്യവസ്ഥാപിത മതങ്ങളുടെ പ്രമാണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന ശ്രീ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വാക്കുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു, ആദ്യ ഭാര്യയായിരുന്നു, അദ്ദേഹം 2 വിവാഹം ചെയ്തിട്ടുണ്ട്. ആദ്യ ഭാര്യയായിരുന്ന ജെയിൻ വൈൽഡ് കൂടുതൽ കാലം അദ്ദേഹത്തിനോടൊപ്പം ദാമ്പത്യം ചിലവഴിച്ച 1965 അവർ വിവാഹിതരാകുന്നത്. ജെയിൻ വൈൽഡിനെ കേവലം ഒരു ആദ്യ ഭാര്യ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ, ഒരുപക്ഷെ ഹോക്കിങ്ങിനെ ഈ ഒരു അർത്ഥത്തിൽ ലോകത്തിന് കിട്ടുവാനിടയായ പ്രണയവും വിവാഹവും ഒക്കെ ജെയിൻ വൈൽഡുമായിട്ട്, അല്ലെങ്കിൽ ജെയിൻ ഹോക്കിങ്ങുമായിട്ട് ഉണ്ടായതുകൊണ്ടാണെന്ന് പോലും വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ലോകത്തുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫേഴ്സിൽ കൂടുതൽ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്കും അത് ഏറെക്കുറെ ശരിയാണെന്ന ബോധ്യം വരും. കാരണം അദ്ദേഹം 1961 അദ്ദേഹത്തിന് 21 വയസ്സുള്ളപ്പോൾ, അദ്ദേഹം കേംബ്രിഡ്ജിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ വളരെ വിചിത്രമായിട്ടുള്ള ഒരു അസുഖം അദ്ദേഹത്തിനെ പിടികൂടുന്നു. അതിന് വൈദ്യശാസ്ത്രത്തിൽ അതിൻ്റെ പേര് അമിയോട്രോഫിക് ലേറ്ററൽ സിലിറോസിസ് എന്നാണ്. ഒരു വളരെ വിചിത്രമായ, നമ്മൾ പറയില്ലേ, 200,000 കണക്കൊക്കെ വരുന്ന ഒരു അസുഖമാണ്. ശരീരത്തിലെ പേശികളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ സെല്ലുകൾ വളരെ പതുക്കെ പതുക്കെ നശിച്ചു പോകുന്ന ഒരു രോഗമാണ്. അക്കാലത്ത് അതിന് ക്യൂർ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഡോക്ടർ അദ്ദേഹത്തോട് 21-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ടെസ്റ്റുകൾക്ക് ശേഷം, ഈ രോഗനിർണയം നടത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ ഡോക്ടർ വളച്ചു കെട്ടില്ലാതെ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു. അത് ഏറെക്കുറെ ഇങ്ങനെയായിരുന്നു: ഇറ്റ്സ് കോൾഡ് മോട്ടോർ ന്യൂറോൺ ഡിസീസ്. ഇറ്റ്സ് എ പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡിസോർഡർ ദാറ്റ് ഡിസ്ട്രോയ്സ് ദ സെൽസ് ഇൻ ദ ബ്രെയിൻ
that control essential muscle activity such as speaking, walking, breathing, swallowing. The signals that muscles must receive in order to move are disrupted. The result is gradual muscle decay, wasting away. Eventually, the ability to control voluntary movement is lost entirely. I'm afraid average life expectancy is 2 years. There is nothing I can do for you. താങ്കൾക്ക് ഒരു പക്ഷേ മുന്നിലുള്ളത് കേവലം 2 വർഷം മാത്രമാണെന്ന് ഒരു വേള നിർദ്ദയം അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ആ ഡോക്ടർ അദ്ദേഹത്തോട് പറയുമ്പോൾ ഹോക്കിങ്ങിൻ്റെ ചോദ്യം വാട്ട് അബൌട്ട് ദ ബ്രെയിൻ എന്നാണ്. എൻ്റെ തലച്ചോറിൽ നിന്ന് സംഭവിക്കും. ഡോക്ടർ പറയുന്നു ദ ബ്രെയിൻ ഈസ് ഇൻ അഫക്റ്റഡ്. ബ്രെയിന് കുഴപ്പമില്ല, യുവർ തോട്ട്സ് വോണ്ട് ചേഞ്ച് ഇറ്റ്സ് ജസ്റ്റ് ആറ്റ് വെൽ ഇവൻച്വലി നോൺ വിൽ നോ വോട്ട് ദേ ആർ. അങ്ങനെ 1963 2 വർഷം എന്ന വൈദ്യശാസ്ത്രം വിധി കൽപ്പിച്ച ആ വ്യക്തി കാലക്രമേണ അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിക്കുകയും അദ്ദേഹത്തിന് സംസാരശേഷി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് 1984 ന്യൂമോണിയ ബാധ അദ്ദേഹത്തെ എത്തിക്കുകയും ചെയ്തെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അനിതരസാധാരണമായ ഇച്ഛാശക്തി, അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ജെയിൻ ഹോക്കിംഗ് നൽകിയ പിന്തുണ, സ്നേഹം, കരുതൽ, ഭാര്യ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് കാണിച്ച നിസ്സീമമായിട്ടുള്ള സ്നേഹം, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, അദ്ദേഹത്തിൻ്റെ ആരാധകർ, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ, അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ അടങ്ങുന്ന വലിയൊരു സമൂഹം അദ്ദേഹത്തോട് കാണിച്ച നിസ്സീമമായ സ്നേഹാദരങ്ങളുടെയും കരുതലിൻ്റെയും പിന്തുണയുടെയും ഒക്കെ വെളിച്ചത്തിൽ 2018 അദ്ദേഹം അന്തരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ശാസ്ത്രലോകത്തിന്, വിശേഷിച്ച് കോസ്മോളജിയുടെ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ അത് അവിസ്മരണീയമാണ്. അദ്ദേഹത്തിൻ്റെ ക്രമേഷന്, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങ് നടക്കുന്ന വേളയിൽ നൊബേൽ പ്രൈസ് വിജയിയായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് തോൺ എന്നാണ്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്, ദ ഫ്യൂച്ചർ സയൻറ്റിസ്റ്റ് വുഡ് നോട്ട് സ്റ്റാൻഡ് ഓൺ ദ ഷൗൾഡേഴ്സ് ഓഫ് ജയൻസ് ആസ് ന്യൂട്ടൺ ഹാഡ് ഇറ്റ് ബട്ട് ഓൺ ദ ഷൗൾഡേഴ്സ് ഓഫ് ഹോക്കിങ്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ വരാൻ പോകുന്ന ശാസ്ത്രകാരന്മാർ ചുമലിലേറാൻ പോകുന്നത് ആ ചുമലുകൾക്കുടമ എന്ന് പറയുന്നത് സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരുന്നു. ഇത്രയും നാളും ഒരുപക്ഷെ അത് ഒരുപക്ഷെ ഐസക് ന്യൂട്ടൺ ആയിരുന്നിരിക്കാം, ഐൻസ്റ്റൈൻ ആയിരിക്കാം, പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ അത് സ്റ്റീഫൻ ഹോക്കിംഗ് ആയിരുന്നു. 1961 ഞാൻ പറഞ്ഞു അദ്ദേഹം കേംബ്രിഡ്ജിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഈ മോട്ടോർ ന്യൂറോൺ ഡിസീസ് അദ്ദേഹത്തെ ബാധിക്കുന്നത്. അതെന്താണെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ആകെ തകർന്നിരിക്കുന്ന ശ്രീ സ്റ്റീവൻ ഹോക്കിങ്ങിനെ 21-കാരനായ 2 വർഷം മാത്രം ആയുസ് കൽപ്പിക്കപ്പെട്ട, ഇതിനോടകം അദ്ദേഹം ജെയിൻ വൈൽഡുമായിട്ട് ക്യാമ്പസിൽ അനുരക്തനായിരുന്നു. അദ്ദേഹം സ്പാനിഷ് മിഡീവൽ പോയട്രിയെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ജെയിൻ അക്കാലത്ത്. സാധാരണഗതിയിൽ ആരും പ്രണയിക്കാൻ ഇഷ്ടപ്പെടാത്ത സ്വഭാവ സവിശേഷതയുള്ള, നമ്മൾ ഇംഗ്ലീഷിൽ നേടെന്ന് പറയുന്ന, പുസ്തകപ്പുഴുവിനെ പോലെ ഇരിക്കുന്ന, വളരെ ഗീക്ക് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ സ്റ്റീഫൻ. അത്ര കാണാൻ സൗകുമാര്യമുള്ള ഒരു, അല്ലെങ്കിൽ അത്തരത്തിൽ ആകാര സൗഷ്ഠതയുള്ള, അങ്ങനെയൊന്നും പറയാവുന്ന ഒരു ആളായിരുന്നില്ല. പക്ഷെ ജെയിൻ വൈൽഡിന് എന്തോ അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റലിജൻസും ആരഗൻസും ഒക്കെ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വിറ്റ്, വളരെ കുറുക്കിക്കൊള്ളുന്ന നർഭബോധത്തോടുകൂടി മറുപടി പറയാനുള്ള അദ്ദേഹത്തിൻ്റെ ശേഷിയൊക്കെ ജെയിനിനെ അദ്ദേഹത്തോട് ആകർഷിച്ചു, അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചു. എന്തായാലും ഈ രോഗവിവരം അറിഞ്ഞ ജെയിൻ അവരുടെ പ്രണയത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, 2 വർഷമെങ്കിൽ 2 വർഷം, എത്ര ഹ്രസ്വമായ കാലമാണ് നമുക്ക് മുന്നിലുള്ളെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ച് ഈ രോഗത്തെ നേരിടും, ഈ രോഗത്തെ ഫൈറ്റ് ചെയ്യുമെന്ന് പറയുകയും 65 അദ്ദേഹത്തിന് ഡോക്ടറൽ തീസിസ് ലഭിക്കുന്ന വേളയിൽ തന്നെ സ്റ്റീവൻ ഹോക്കിങ്ങിൻ്റെ 25-ാമത്തെ വയസ്സിൽ അവർ വിവാഹിതരാവുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ 1965 മുതൽ 1995 വരെ ഏതാണ്ട് 30 വർഷക്കാലം ആ ദാമ്പത്യം നീണ്ടു നിന്നു. വളരെ നിർണായകമായിട്ടുള്ള ഒരു ദാമ്പത്യ ബന്ധമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരുപക്ഷെ ജെയിൻ ഇല്ലായിരുന്നെങ്കിൽ, ജെയിനുമായിട്ടുള്ള വിവാഹബന്ധമില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഈ ഒരു അർത്ഥത്തിൽ ശാസ്ത്രലോകത്തിന് സംഭാവന നൽകുന്ന തരത്തിൽ ശ്രീ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നമുക്ക് കിട്ടുമായിരുന്നില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള സംഭാവനകളിലേക്ക്, അത്
ടൈം സ്പേസ് സിംഗുലാരിറ്റി മുതൽ ബ്ലാക്ക് ഹോൾ വരെയുള്ള വളരെ സങ്കീർണമായിട്ടുള്ള ശാസ്ത്രീയ വിഷയങ്ങളെക്കുറിച്ച് അവഗാഹമുള്ള പണ്ഡിതോചിതമായ രീതിയിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശേഷിയുള്ള ആളുകൾക്ക് മാത്രം സംസാരിക്കാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കിടക്കുന്നില്ല. 2014 തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ഈ സിനിമയെ ആധാരമാക്കി അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ, പ്രത്യേകിച്ച് ജെയിനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റൊമാൻസും അദ്ദേഹത്തിൻ്റെ ദാമ്പത്യവുമാണ് ഈ വിഷയം, ഈ സിനിമ പ്രധാന പ്രമേയമായിട്ട് ഫോക്കസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇക്കാലയളവിൽ ഏതാണ്ട് 1980s മുതലൊക്കെ അദ്ദേഹം വളരെയധികം ഫേമസ് ആകുന്നു. അദ്ദേഹം ഒരുപക്ഷെ ഏതൊരു രാഷ്ട്രീയത്തിലും സിനിമയിലും സ്പോർട്സിലുമൊക്കെ സെലിബ്രിറ്റികൾ എത്ര കണ്ട് പ്രശസ്തരാണോ അത്ര കണ്ട് ശാസ്ത്രലോകത്ത് നിന്ന് ഒരുപക്ഷെ ഐൻസ്റ്റൈന് ശേഷം അതുപോലൊരു സെലിബ്രിറ്റി സ്റ്റേറ്റസിലേക്ക്, സ്റ്റാർ സെലിബ്രിറ്റി സ്റ്റേറ്റസിലേക്ക് ഉയർത്തപ്പെടുന്ന, ഒരുപക്ഷെ അതിനുശേഷം നമ്മൾ ഞാനിത് സംസാരിക്കുമ്പോൾ പോലും നീൽ ഡിഗ്രാസ് ടൈസൺ എന്നൊക്കെ പറയുന്ന കുറേയധികം ശാസ്ത്രകാരന്മാരെ നമ്മൾ അറിയുമെങ്കിൽ പോലും ഹോക്കിങ്ങിൻ്റെ ഒരു സ്റ്റേജറിലേക്ക് ഇനിയും ഒരു ശാസ്ത്രകാരൻ ഉയരേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ 1980s, പ്രത്യേകിച്ച് 1980s വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. കാരണം ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുക, ശാസ്ത്രജ്ഞനെയും ശാസ്ത്രീയ വിഷയങ്ങളെയും ജനകീയവൽക്കരിക്കുക എന്നുള്ള വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം 1988 പ്രസിദ്ധീകരിച്ച ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ ഒട്ടേറെ പുസ്തകങ്ങൾ, പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം ഏതാണ്ട് 10 മില്യൺ കോപ്പികളിലധികം വിറ്റഴിഞ്ഞ, ഒട്ടേറെ ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തപ്പെട്ട, ശാസ്ത്രകാരന്മാരല്ലാത്ത ശാസ്ത്രീയ കാര്യങ്ങളിൽ മാത്രം അഭിരമിക്കുന്ന ആളുകൾക്കപ്പുറത്ത് സാധാരണക്കാരായ ആൾക്കാർ പോലും വളരെ രസകരമായ ഒരു വായനാനുഭവമായിട്ട് കണ്ടെത്തിയ, അല്ലെങ്കിൽ അത്തരത്തിൽ ശ്ലാഘിക്കപ്പെട്ട ഒരു ഗ്രന്ഥമായിരുന്നു എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് സാധാരണക്കാർ പോലും കോസ്മോളജിയെക്കുറിച്ച്, വിശാലാർത്ഥത്തിൽ പ്രപഞ്ചം, തമോഗൃത്തം, നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങളുടെ ആയുസ്, അതിൻ്റെ മരണം, സമയമെന്താണ്, സമയത്തിന് ഒരു ആവിർഭാവം ഉണ്ടായിരുന്നോ, സമയം അനന്തമാണോ, പ്രപഞ്ചം എന്നാണോ ഉണ്ടായത്, ഇതിൻ്റെ തുടക്കം, ഒടുക്കം, ഇങ്ങനെയുള്ള വളരെ വളരെ മെറ്റാഫിസിക്കലും തോന്നുന്ന, ഒരുപക്ഷെ വളരെ ദുർഘടമെന്ന് തോന്നുന്ന, വളരെ ദാർശനിക സമസ്യകളെന്നും പ്രഹേളികളെന്നും വിളിക്കാവുന്ന ചോദ്യങ്ങൾ ഇന്നൊരുപക്ഷെ ഇന്നത്തെ ചെറുപ്പക്കാരും അല്പമെങ്കിലും ശാസ്ത്രഗുതികളായിട്ടുള്ള ആളുകളും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നിദാനമായി വർത്തിച്ച ഒരു ഗ്രന്ഥമായിരുന്നു എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്നത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം ക്വാണ്ടം ഫിസിക്സും അതുപോലെ തന്നെ കോസ്മോളജിയിലുമൊക്കെ ആകൃഷ്ടനായ ചോദ്യങ്ങൾ, അതേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടാൻ ശ്രമിക്കുകയാണ്. 1980s അദ്ദേഹം ഒരു ലൂക്കേസിയൻ പ്രൊഫസറായിരുന്ന സമയത്ത്, കേംബ്രിഡ്ജിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പ്രൊഫസർഷിപ്പാണ് ലൂക്കേസിയൻ എന്ന് പറയുന്നത്. ഐസക് ന്യൂട്ടനാണ് ആദ്യം ആ ഒരു പ്രൊഫസർഷിപ്പ് അലങ്കരിച്ച വ്യക്തി. അത്തരത്തിൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ലൂക്കേസിയൻ പ്രൊഫസർ ഓഫ് മാത്തമാറ്റിക്സ് എന്ന പദവിയിലിരുന്നുകൊണ്ട് അദ്ദേഹം ഒരു ശാസ്ത്ര പ്രബന്ധം അവതരിപ്പിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ പ്രബന്ധം ഒരു ചോദ്യമായിരുന്നു, തിയററ്റിക്കൽ ഫിസിക്സ് അതിനെ സംബന്ധിച്ചോളം അതിനൊരു അറുതിയാവുകയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള സിനിമയുടെ ആ ടൈറ്റിൽ തന്നെ തിയറി ഓഫ് എവറിത്തിങ് എന്നാണ്. എല്ലാത്തിനെയും, പ്രപഞ്ചം, ഗ്രഹങ്ങൾ, ഗാലക്സികൾ, അല്ലെങ്കിൽ നമ്മുടേതുപോലുള്ള ഗ്രഹം അടക്കമുള്ള, ഒരുപക്ഷെ വേറെ ഗ്രഹങ്ങളിലും ജീവനുണ്ടാകാൻ സാധ്യതയുള്ള ഗ്രഹങ്ങളും, ജീവനുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട നമ്മുടെ ഗ്രഹത്തിലെ ജീവൻ, ജീവൻ എന്ന പ്രതിഭാസം അടക്കം സമസ്തമായിട്ടുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾക്കും ഉത്തരം നൽകുന്ന ഒറ്റ തിയറി, ആ തിയറിയിലുള്ള അന്വേഷണത്തിലായിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു തിയറി മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മരണം വരെയും അങ്ങനെയൊരു തിയറി ഒരിക്കൽ മനുഷ്യ സമൂഹം എത്തിപ്പിടിക്കും. അതുവഴി നമ്മളെ ചുറ്റി നിൽക്കുന്ന പ്രാപഞ്ചികമായിട്ടുള്ള എല്ലാ ജീവരഹസ്യങ്ങളും ഈ പ്രതിഭാസങ്ങളും ഈ ആകാശത്തുകളും ഹെവൻലി ബോഡീസിനെയും യൂണിവേഴ്സിനെയും ഒക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മനുഷ്യൻ വളരെ പ്രഹേളിയായിട്ട് കാണുന്ന, ഒരുപക്ഷെ മനുഷ്യന് ഉത്തരം കണ്ടെത്താത്തത് കൊണ്ട് മാത്രം മനുഷ്യൻ്റെ വിശ്വാസങ്ങളെ മറ്റു രീതിയിൽ വ്യതിചലിപ്പിച്ച് ചൂഷണം ചെയ്യുന്ന മതമടക്കമുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ ഒക്കെ തന്നെ അവസാനിപ്പിക്കുവാൻ പോകുന്ന ഈ തിയറി, അത് മനുഷ്യൻ ഒരിക്കൽ അച്ചീവ് ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസം, അല്ലെങ്കിൽ ഉറച്ച ആത്മവിശ്വാസം അദ്ദേഹം തുടർന്നു പോന്നിരുന്നു, കൊണ്ട് നടന്നു പോന്നിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു ആത്മവിശ്വാസം അസ്ഥാനത്തല്ല എന്ന് തന്നെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നാം എല്ലാവരും. അത് എത്ര കാലം, അത് പക്ഷേ 100s എടുത്തേക്കാം, 10s എടുത്തേക്കാം,
ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ ഹ്യൂമൻ എൻഡവറിന് അതിന് ഉത്തരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനപ്പുറം മനുഷ്യൻ്റെ എൻഡവർ അല്ലെങ്കിൽ ഉദ്യമങ്ങൾക്ക് അറുതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ആ പ്രമാണം തന്നെയാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമ ജെയിൻ വൈൽഡുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദാമ്പത്യമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. 1995 അദ്ദേഹം ഡിവോഴ്സ് നേടുകയാണ്. നമുക്കറിയാം അദ്ദേഹം ശാസ്ത്രകാരനാണ്, ജീനിയസാണ്, ലൊക്കേഷൻ പ്രൊഫസറാണ്, ലോകത്തെ അമ്പരിപ്പിക്കുന്ന തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ ലോകത്ത് വിരാജിക്കുന്ന ശാസ്ത്രകാരന്മാരെ അമ്പരിപ്പിക്കുന്ന അനവധി സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നയാളാണ്. പക്ഷേ അദ്ദേഹവും ഒരു മനുഷ്യനാണ്, പ്രത്യേകിച്ചും ഇതുപോലുള്ള വീൽ ചെയർ ബൗണ്ടായിട്ടല്ല, വീൽ ചെയറിലിരുന്ന് വളരെ ശ്രമകരമായ ക്ലേശകരമായിട്ട് ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിലും മനുഷ്യ സഹജമായിട്ടുള്ള ദൗർബല്യങ്ങൾ വരുന്നു, മനുഷ്യ സഹജമായിട്ടുള്ള ദൗർബല്യങ്ങൾ ജെയിനിൽ വരുന്നു. എത്ര ഊഷ്മളമായ ബന്ധമാണെങ്കിൽ പോലും മുന്നോട്ട് പോകുമ്പോൾ റിലേഷൻസും ഇവോൾവ് ചെയ്യുന്നു. പോസിറ്റീവായ അർത്ഥത്തിൽ ദൃഢമാകുന്ന റിലേഷൻസ് പോലെ തന്നെ വഷളാകുന്ന റിലേഷൻസ് ഉണ്ട്. ഇവരുടെ ബന്ധം വഷളായി എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും പിരിയുന്നത് ഉചിതമാണെന്ന് തോന്നുന്ന തരത്തിലേക്ക്, അതിന് പല കാരണങ്ങളുണ്ടാവാം. 1984 സ്വിറ്റ്സർലൻഡിലേക്കുള്ള ഒരു സന്ദർശനത്തെ തുടർന്നാണ് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിക്കുന്നു. അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കാനായിട്ടൊരു ട്രക്കറ്റോമി എന്ന് വെച്ചാൽ ഒരു വിൻ പൈപ്പ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ വളരെ ആർട്ടിഫിഷ്യലായിട്ട് സ്ഥാപിക്കുകയും അതുവഴി അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്യുന്നത്. അതേ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് കം ട്രെയിനറായിട്ട് വരുന്ന എലൈൻ മേസനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വഴിവിട്ടതെന്ന് ഒരു പക്ഷേ ജെയിന് തോന്നുന്ന അടുപ്പം, അതുപോലെ തന്നെ ഇവരുടെ സഹായിയായിട്ട് ഇവരുടെ കുടുംബ സുഹൃത്തായിട്ട് മാറുന്ന ജെയിൻ്റെ സുഹൃത്തായിരുന്ന ജൊനാഥനുമായിട്ടുള്ള ജെയിൻ്റെ അടുപ്പം, എല്ലാ കാലത്തും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ലോയൽ ഭക്തിയും ദൈവവിശ്വാസിയുമായിട്ട് തുടർന്ന ജെയിൻ്റെ പ്രാപഞ്ചിക ജീവിത വീക്ഷണം, അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ഡിവോഴ്സിന് വഴിതെളിച്ചിട്ടുണ്ടാവാം. നമുക്ക് അതിനെക്കുറിച്ചൊന്നും പൂർണ്ണമായിട്ട് അറിയില്ല. അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പരിശോധനയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ പറയുന്നത് അന്വേഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ട്രിബ്യൂട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. 2018 അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ സംസ്കാരം പോലുള്ള വാർത്തകളൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്തിരുന്നു. അദ്ദേഹത്തെ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഐസക് ന്യൂട്ടൻ്റെയും ചാൾസ് ഡാർവിൻ്റെയും ഒക്കെ ശവകുടീരങ്ങൾക്ക് ചേർന്ന് എല്ലാവിധ ബഹുമതികൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, ഐസക് ന്യൂട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്താണ്, ബ്രിട്ടൻ അല്ലെങ്കിൽ UK നൽകുന്ന ഏറ്റവും വലിയ ബഹുമതിയായിട്ടുള്ള നൈറ്റ്ഹുഡ്, സെർ പട്ടം എന്നൊക്കെ വേണി നമ്മൾ വളരെ സാധാരണക്കാരുടെ ഭാഷയിൽ പറയും, അത് നിരസിച്ച വ്യക്തിയാണ് സ്റ്റീവൻ ഹോക്കിങ്. എന്തുകൊണ്ടത് നിരസിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഇംഗ്ലണ്ടിലെ രാജകൊട്ടാരവും രാജ്ഞിയും ഒക്കെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തോട് പൊതുവായിട്ട് വിശാലാർത്ഥത്തിലൊക്കെ വിയോജനങ്ങളുള്ള വ്യക്തിയായതുകൊണ്ടാവാം, അല്ലെങ്കിൽ ആ അത്തരത്തിലൊക്കെ വിശാലമായ തൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും സാമൂഹ്യ ബോധ്യങ്ങളുമൊക്കെ ഉച്ചസ്ഥരം പല വേദിയിലും പ്രകടിപ്പിച്ചിട്ടുള്ള ആളുകൂടിയാണ് സ്റ്റീവൻ ഹോക്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഐസക് ന്യൂട്ടൻ്റെ കാര്യമാണ്. അദ്ദേഹത്തെ വെസ്റ്റ്മിൻസ്റ്റർ ആബിയിൽ അടക്കം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ വകയുള്ള ശുശ്രൂഷകൾ നൽകിയതായിട്ട് ഞാൻ വായിച്ചു. അപ്പോൾ ഞാൻ അമ്പരന്നു, എനിക്കൊരല്പം അമർഷവും തോന്നി. കാരണം ജീവിതകാലം മുഴുവൻ ഒരു തികഞ്ഞ ഈത്തിസ്റ്റായിട്ട് ജീവിച്ച, വളരെ കൃത്യമായ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും വെളിച്ചത്തിൽ മതത്തെയും മതജന്യമായ ദൈവസങ്കല്പങ്ങളെയും ഒക്കെ നിരാകരിക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ അത്തരം നിരാശകരായി ജീവിക്കുന്ന നമ്മെപ്പോലുള്ള ആളുകൾക്ക് വലിയ തരത്തിലുള്ള ആത്മബലം നൽകിയിരുന്ന, വലിയ അഭിമാനമായി വർത്തിച്ചിരുന്ന ഈ വ്യക്തിക്ക് ഒരു മത ചടങ്ങിലൂടെ ഉള്ള ഒരു വിട നൽകൽ, അത് എത്ര കണ്ട് അനുചിതവും അദ്ദേഹത്തോടുള്ള ഒരു എന്താ പറയുന്നത്, അദ്ദേഹത്തെ അപമാനിക്കുന്നത് പോലുമല്ലേന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ പിന്നീട് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്, ഒരുപക്ഷെ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടൊക്കെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിത വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന് ചർച്ചിന് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ തീർച്ചയായിട്ടും ഒരു റിലീജിയസ് വളരെ കൃത്യമായും ഡോഗ്മാറ്റിക്കായിട്ടുള്ള പിടിവാശിയുള്ള ശാഠ്യബുദ്ധിയുള്ള മതപ്രമാണങ്ങൾ നൽകുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് അപ്പുറം, എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ നിന്നും കേവലം ഒരു സാംസ്കാരിക എസ്റ്റാബ്ലിഷ്മെൻറ്റ്, വെറും ഒരു കൾച്ചറൽ എസ്റ്റാബ്ലിഷ്മെൻറ്റായിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്ന, വളരെ പോസിറ്റീവ് അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്, പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒന്നായിട്ട് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് മാറുന്നു, അല്ലെങ്കിൽ അത്തരം മാറ്റങ്ങൾക്കൊക്കെ വിധേയപ്പെടാൻ ഈ
സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലുള്ള ആളുകളുടെ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും പഠനങ്ങളുമൊക്കെ വഴിവെക്കുന്നു എന്നുള്ളത് വളരെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത്തരം വഴിവെക്കലുകൾക്ക് വിധേയമാകാതെ ലോകത്തെ അന്ധകാരത്തിൽ തളച്ചിടുവാനായിട്ട് ഇന്നും ശ്രമിക്കുന്ന മത എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്ക് ഒരു പാഠമായി ചർച്ച് ഓഫ് ഇംഗ്ലണ്ടൊക്കെ മാറുന്നു എന്ന് വേണി നമുക്ക് ചിന്തിക്കുകയും ചെയ്യാം. ഒരു കാര്യം, ഒരു വളരെ തമാശ നിറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതുന്നു. അതിതാണ്, ഞങ്ങൾ, ഞാനൊരു അധ്യാപകനാണ്, പ്ലസ് ടുവിലെ ഇംഗ്ലീഷിൽ ഫസ്റ്റ് ഇയർ ഈ കുട്ടികൾക്ക് ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചെറിയൊരു പ്രൊഫൈൽ പഠിക്കാനുണ്ട്. അത് ആ ഒരു സ്റ്റീവൻ ഹോക്കിങ്ങിനെ കുറിച്ചുള്ള പാഠം നൽകപ്പെട്ടപ്പോൾ ഞാനത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അത് കണ്ടപ്പോൾ അല്പം അമ്പരന്ന് പോയി. അപ്പോൾ പക്ഷേ അത് ഈ സ്റ്റീഫൻ ഹോക്കിങ് എന്തിനു വേണ്ടി നിലകൊണ്ടു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ട് അദ്ദേഹം ജെയിനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയുന്നതാണ്. 21-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഈ രോഗം പിടിപെടുകയും അദ്ദേഹത്തിന് 2 വർഷം മാത്രം ആയുസ് നീട്ടി കിട്ടുകയേ ഉള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ജെയിനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ ഇതാണ് ആ പാഠത്തിൽ. ഷി വാസ് റാദർ എ ഷൈ ടീനേജർ, സീരിയസ് മൈൻഡഡ്, വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ് ഇൻഗ്രെയിൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് ബൈ ഹർ മദർ ആൻഡ് എ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ദൈവവിശ്വാസിയായിട്ടുള്ള ജെയിൻ്റെ ഒരു സഹനശേഷിയും, അല്ലെങ്കിൽ സഹനദാസ എന്നൊക്കെ വേണമെങ്കിൽ ഒരു കാത്തലിക് എക്ലീസിയാസ്റ്റിക്കൽ ടേം ഉപയോഗിച്ച് പറയാം, അല്ലെങ്കിൽ ഒരു സഹനദാസ മനോനിലയുള്ളത് കൊണ്ട് മാത്രം വിവാഹം ചെയ്യുവാനായിട്ട് ജെയിൻ തീരുമാനിക്കുകയും ആ ജെയിൻ്റെ ഒരു തണലിൽ കരുതലിൽ ഒക്കെ ജീവിതം കരുപിടിപ്പിക്കുകയും ശാസ്ത്രലോകത്തിന് സമഗ്രമായിട്ടുള്ള സംഭാവനകളൊക്കെ നൽകുകയും ചെയ്ത ഒരു വിസ്മയകരമായിട്ടുള്ള ജീവിതമായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മതവിശ്വാസത്തിന് കുമാരന്മാരും കുമാരികളുമായിട്ട് ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് മതവിശ്വാസത്തെ വളരെ സമർത്ഥമായിട്ട് കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ തമാശയായിട്ട് എനിക്ക് തോന്നി. എന്തായാലും സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അദ്ദേഹത്തിൻ്റെ ഈ വീൽചെയറിലുള്ള ഈ ജീവിതത്തെ ദൈവത്തിൻ്റെ ഒരു അത്ഭുതമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രം, ശാസ്ത്രവാനം നമ്മുടെ ടൈറ്റിൽ അതായിരുന്നു ഈ പ്രഭാഷണത്തിൻ്റെ. ശാസ്ത്ര ലോകത്തെ സിദ്ധാന്തങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും ശാസ്ത്രകാരന്മാരെയും ഒക്കെ ഒരു വിശാലമായ ആകാശത്തെ നക്ഷത്രങ്ങളും മറ്റ് സെലസ്റ്റിൽ ബോഡീസും ഒക്കെ ആയിട്ട് നമ്മൾ പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശോഭിതമായ പ്രോജ്വലമായിട്ടുള്ള അനേക നക്ഷത്രങ്ങൾ നമുക്കിവിടെ കാണാം. ഐൻസ്റ്റീൻ എന്ന നക്ഷത്രമുണ്ട്, ന്യൂട്ടൺ എന്ന നക്ഷത്രമുണ്ട്, റദർഫോർഡ്, തോംസൺ, മേരി ക്യൂറി, പിന്നെ എനിക്കറിയില്ലാത്ത എത്രയോ ആളുകൾ. നിങ്ങൾക്ക് ശാസ്ത്രബോധമുള്ള, ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പേരുകൾ പറയാൻ കഴിയുമായിരിക്കും. ആ നക്ഷത്രങ്ങളൊക്കെ പ്രോജ്വലമാണ്. ചില നക്ഷത്രങ്ങളെ നമുക്ക് കാണാം. ഐൻസ്റ്റീൻ എന്ന നക്ഷത്രം നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് ഗോചരമാണ്. പക്ഷേ ഈ നക്ഷത്രങ്ങളുടെ ഇടയിൽ വിസ്മയ നക്ഷത്രമായിട്ട് ഒന്നേ ഉള്ളൂ. അതിൻ്റെ പേര് സ്റ്റീഫൻ ഹോക്കിങ് എന്ന് തന്നെയാണ്. സ്റ്റീഫൻ ഹോക്കിങ്ങിന് അദ്ദേഹത്തിൻ്റെ 79-ാമത്തെ ജന്മദിനത്തിൽ എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള ആദരവ് ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.